ഇന്റീരിയേഴ്സ് കാണുമ്പോ തന്നെ ഒരു വേറൊരു വൈബാണ്. അപ്പോ മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്രാവശ്യം നമ്മളൊരു ചെറിയ യൂറോപ്യൻ ട്രിപ്പായിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി നമ്മളിപ്പം ഈ ഒരു ട്രിപ്പിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് റിയാദിൽ നിന്ന് ഇസ്താംബൂള് വഴി പാരീസ് സ്വിറ്റ്സർലാൻഡ് ജർമ്മനി ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഇസ്താംബൂൾ എയർപോർട്ടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ യാത്രയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു പണിപാളി, വേറെ ഒന്നല്ല, പാരീസിലേക്ക് പോകാണ്ടായിരുന്ന ഫ്ലൈറ്റ് 5 മണിക്കൂറാണ് ഡിലേയായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ നമുക്കിവിടെ എയർപോർട്ടിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ നാട്ടിലത്തെ എയർപോർട്ടൊക്കെ അതുപോലെ തന്നെ ബാക്കി എയർപോർട്ടിലൊക്കെ കണ്ടതുപോലെ എന്തൊക്കെയാണ് ഡിഫറൻസ് ആയിട്ടുള്ള ഇവിടെ ഓരോ ഏരിയകളിൽ കൊടുത്തിട്ടുള്ള ലാംഗ്വേജസ്, ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കാണാം. സോ ദിസ് ഈസ് ഷിമ്രൻ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അലി വ്ളോഗ്സ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണോ നമ്മുടെ ഇസ്താംബൂളിൽ. ഒരുപാട് ഏരിയകളുണ്ട്, ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സും അതുപോലെ തന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ, അങ്ങനെയൊക്കെ സെറ്റപ്പുകളുള്ളൊരു ആംബിയൻസാണ് ഇവിടുത്തെ എയർപോർട്ടിൽ കാണുന്നത്. അപ്പം ഇവിടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വൈഫൈ ആക്സസ് ഉണ്ട്. നമ്മുടെ സൗദിയിലെ മൊബൈൽ നമ്പർ വെച്ചിട്ട് 1 അവർ നമ്മൾ വൈഫൈ ഓൾറെഡി ആക്സസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഗെറ്റ് യുവർ ഫ്രീ വൈഫൈ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പാസ്പോർട്ട് സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്ന് സ്കാൻ ചെയ്താൽ പാസ്പോർട്ട് സ്കാൻ ചെയ്യുക. പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വൈഫൈ പാസ്വേഡ് ഞാൻ ഓൾറെഡി എടുത്തത് കൊണ്ട് റീസെറ്റ് യുവർ വൈഫൈ പാസ്വേഡ് കാണിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ്. പ്രിൻ്റ് ചെയ്യുമ്പം നമുക്കിവിടെ ഒരു കാർഡ് വരും. അപ്പോൾ അതാ ഈ ഒരു പാസ്വേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി ഫ്രീ ആയിട്ട് പിന്നെ നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഫ്രീ ഫുഡ് ആക്സസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ ഫുഡ് കൗണ്ടറിൽ പോകുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും കഴിച്ചാലേ ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ. എത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഫ്രീ ആക്സസ് ഉള്ള ഈ ഒരു പേപ്പർ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിക്കും. രണ്ട് ഓപ്ഷൻ ഉള്ളത്, ബ്രോസ്റ്റ് ചെറുതാണെങ്കിൽ 4 പീസിൻ്റെ, വലുതാണെങ്കിൽ 2 പീസിൻ്റെ, പ്ലസ് പ്രൈസും പെപ്സി ആണ് കൊടുക്കുന്നത്. ഫുഡ് കിട്ടാഞ്ഞിട്ടും ഫ്ലൈറ്റ് മിസ് ആയതിലൊക്കെ പോകണ്ട, 2 പീസ് അവിടേക്ക് അമീർ ഭായി ആണ് ടൂറിലെ മെയിൻ വൈബ് ട്ടോ. ഇത് വരുന്നേ. ഹലോ, ഷുക്രാൻ. നമുക്കുള്ള ഫുഡ് ഇവിടെ കിട്ടിക്കണു. അപ്പൊ നമ്മൾ ഏതായാലും ഇടക്കാല ആശ്വാസം പോലെ കിട്ടിയൊരു ബ്രോസ്റ്റ് നമ്മൾ തിന്നാണ്. സ്പൈസി ഒന്നല്ലോ നമ്മുടെ ഫുഡ് കോർട്ടിന്റെ നേരെ താഴത്തുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. ഇവിടെ വന്നു കഴിഞ്ഞാല് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ലിക്വേഴ്സ് അതുപോലെ തന്നെ പെർഫ്യൂംസ് ഒക്കെ കാണാൻ പറ്റും. കൂടാതെ തന്നെ ഇവിടുത്തെ ഒരു ഇന്റീരിയേഴ്സ് കാണുമ്പോൾ തന്നെ ഒരു വേറൊരു വൈബാണ്. ഇവിടെ റിയാസ് പോലത്തെ ആളുകൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള സെറ്റപ്പിന്റെ മുമ്പിലാണ്. ഇവിടെ നമ്മുടെ എത്ര ആംബിയൻസ് ആണ് കാണിച്ചു. ആംബിയൻസിനെ പറ്റി പറഞ്ഞിട്ട് ചെക്കൻ ഇവിടെ നിൽക്കുകയാണ്. സംഭവം ആംബിയൻസ് അല്ല, ഓനക്ക് അവിടെ നിന്ന് ഒരു കുപ്പി എടുക്കണം, അതാണ് ഓൻ്റെ ലക്ഷ്യം. പക്ഷെ നമ്മൾ അമ്മയ്ക്കോ ഇല്ല. ഇവിടെ ഇസ്താംബൂളിലെ എയർപോർട്ടിലെ ലോഞ്ചിൽ നമുക്ക് ഇതുപോലെ ലാൻഡ് ഫോണുകൾ കാണാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ആളുകളെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ കാണുന്നത്. ഇവിടെ എയർപോർട്ടിനകത്തുള്ള ചെറിയ പ്രയർ ഹാളാണ് ഈ കാണുന്നത്.
അപ്പൊ അതിന് ഇതുണ്ടല്ലേ മസ്ജിദിന് ഇവരെ മെസ്കിറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ മെൻ ഇറക്കുന്നുള്ളത്. ഇവിടുത്തെ പ്രയർ ഹാളിനുള്ളത് നമ്മളിങ്ങനെ കയറുകയാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നിസ്കാരത്തിൻ്റെ സമയം എഴുതിയിട്ടുള്ള ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇംസാക്ക്, സാബ്, ഒഗിൾ, ഇഖിൻഡി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ലാംഗ്വേജിൽ. അതിന് അഗേൻസ്റ്റായിട്ട് ഫജർ, ഇഷ, ളുഹ്ർ അവരുടെ ഒരു ലാംഗ്വേജാണ് അവിടെ കാണുന്നത്. അതിനൊക്കെ കറക്റ്റായിട്ടുള്ള ടൈമിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുന്ന് ഈ ലെഫ്റ്റിൽ നോക്കുമ്പോൾ ഷൂ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള റാക്ക് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ എയർപോർട്ടിൽ നമ്മൾ കണ്ട ഒരു വെറൈറ്റി സംഭവമാണ്. നമ്മളിപ്പോൾ സാധാരണ ലിഫ്റ്റിലൊക്കെ ലിഫ്റ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ടല്ലേ ഉണ്ടാവുക ബട്ടണി കയറാനുള്ള. ഇവിടെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കുറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് പിന്നെ ഇതിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രസ് ചെയ്തു, അത് ആ ലിഫ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അവർ സെറ്റപ്പെട്ടോ ഓരോരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ലേഡി ഒരു ചെറിയൊരു സൈക്കിൾ പോലത്തെ സെറ്റപ്പിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഏറെക്കുറെ അതുപോലത്തെ കുറേ വണ്ടികളുണ്ട് ഇവിടെ. അതിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യണത്. സംഭവം അത്രയും വലിയൊരു എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ കുറേ ലോങ് നടക്കാണ്ട്. അപ്പോൾ ചെറിയ വണ്ടികളൊക്കെ വെച്ചിട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഫുഡ് കോർട്ടിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു സെക്ഷനിൽ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് സ്മോക്കിംഗ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് സിഗരറ്റ് കാര്യങ്ങൾ വലിക്കേണ്ട വിളിക്ക് വലിക്കാനുള്ളൊരു സെറ്റപ്പാണ് അവിടെ. ഓപ്പൺ ടെറസ് പോലെ ചെറിയൊരു സ്മോക്കിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ എയർപോർട്ടിൽ കണ്ട മറ്റൊരു അട്രാക്ഷൻ ആട്ടോ എന്നല്ല, ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള പ്ലേ ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇസ്താംബുൾ എയർപോർട്ടിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിരുന്നു ഇവിടുത്തെ ഒരു മ്യൂസിയം. നിർഭാഗ്യവശാൽ നമ്മുടെ ശ്രദ്ധയിൽ അത് വിട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ വ്ളോഗിൽ അത് ആഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. സോ ഫൈനലി അങ്ങനെ 5 മണിക്കൂർ കാത്തിരുന്ന് നമുക്കിതാ എമിഗ്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്യാബിൻ നമ്മൾ നേരെ എമിഗ്രേഷനിലേക്ക് പോവാണ്. എയർപോർട്ടിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതാ ഒരു കുഞ്ഞി നായ്ക്കുട്ടിയും പിടിച്ച് ഒരാളിങ്ങനെ നടന്നു പോകണ കാണുന്നത്. ഇത് ഇയാൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതുപോലെ പല തരത്തിലുള്ള പെറ്റ്സിനെയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു യാത്ര എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. അപ്പോൾ മക്കളെ എന്തായാലും ഇതാ 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പാരീസിലേക്കുള്ള ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി പാരീസിലെ മനോഹരമായ കാഴ്ചയായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് എംഎൽഡി ആൻഡ് ബൈ ബൈ.